കോടികളുടെ ചിട്ടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കേച്ചേരി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പത്തനാപുരം കമുകുംചേരി ഹരി ഭവനത്തിൽ എസ് വേണുഗോപാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മൈലം താമരക്കുടിയിൽ നിന്നാണ് കൊട്ടാരക്കര പോലീസ് വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്തത്. നിക്ഷേപകർ തടഞ്ഞു വെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു. നേരത്തെ ബാധ്യത കാരണം മുങ്ങിയെന്ന വാർത്ത പരന്നപ്പോൾ തന്നെ താൻ മുങ്ങിയിട്ടില്ല, തങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് എന്നും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു വേണുഗോപാൽ. നോട്ട് നിരോധനം മുതൽ തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി മഹാപ്രളയവും കോവിഡും രൂക്ഷമാക്കിയെന്നും നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തിയപ്പോൾ നൽകാൻ കഴിയാതെ പോയെന്നും വേണുഗോപാൽ സമ്മതിച്ചിരുന്നു. ആരുടെയും പണം പോകില്ല, തൻ്റെ വസ്തുവകൾ വിറ്റ് പണം നൽകുമെന്നും ഉറപ്പ് നൽകിയിരുന്നു. ഇത് പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപായിരുന്നു. പക്ഷേ ഇതിനു ശേഷവും വേണുഗോപാലിന് ഒന്നും ചെയ്യാനായില്ല. നിക്ഷേപകരുടെ പണം മടക്കി കൊടുക്കാനോ ചിട്ടി പിടിച്ചവർക്ക് പണം തിരികെ നൽകാനോ കഴിഞ്ഞില്ല. സംസ്ഥാനത്തുടനീളം 33 ബ്രാഞ്ചുകളിൽ നിന്നായി 1200 കോടിയോളം രൂപയുടെ നിക്ഷേപം തട്ടിയെടുത്തെന്നാണ് പരാതികൾ നൽകിയിരിക്കുന്നത്. ബാങ്ക് ഡിവിഷൻ മാനേജർമാരുടെ രഹസ്യയോഗം ചേരാൻ താമരക്കുടിയിലെ ഒരു വീട്ടിലെത്തിയതായി നിക്ഷേപകർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. 3 ഡിവിഷൻ മാനേജർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ 18 കേസുണ്ട്. 18 പേരിൽ നിന്നും 1 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസ് പറയുന്നത്. പുനലൂരിലാണ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ നിക്ഷേപകരുടെ പണം കുടിശ്ശിക വരുത്തി ചിട്ടി ലഭിച്ചവർക്കും പണം നിക്ഷേപിച്ചവർക്കും പണം ലഭിക്കാതെ വന്നതോടെയാണ് പോലീസിൻ്റെ മുന്നിൽ പരാതിയുമായി വന്നത്. നിക്ഷേപകരുടെ കൂട്ടായ്മയും സമരവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനിടെയാണ് വീഡിയോയുമായി വേണുഗോപാലും രംഗത്തെത്തിയത്. നിക്ഷേപകർ തടഞ്ഞുവെച്ച് മർദ്ദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് മാറി നിൽക്കുന്നതെന്നായിരുന്നു വേണുഗോപാലിൻ്റെ വിശദീകരണം. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ജീവനക്കാരനാണ് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടതെന്ന് വേണുഗോപാൽ വിലപിച്ചു. ഇത് കാരണമാണ് നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാനെത്തിയത്. തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ചിത്രം സഹിതമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത്. സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു ബന്ധവും തൻ്റെ കുടുംബത്തിനില്ല. ചിട്ടി എന്താണെന്ന് പോലും ഭാര്യയ്ക്കും മകനും അറിയില്ല. ഒപ്പം നടന്നിരുന്നയാൾ ഇങ്ങനെയൊരു ചതി ചെയ്തതിൽ വിഷമമുണ്ട് എന്ന് വെച്ച് അയാളോട് യാതൊരു വിരോധവും പരിഭവുമില്ലെന്നും വേണുഗോപാൽ പറയുമ്പോഴും ഇങ്ങനെയൊരു ചതി മറ്റുള്ളവരും അറിയണമെന്ന് ഉപദേശിക്കുന്നു. ആരെയും വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കരുത്, പ്രത്യേകിച്ച് ബിസിനസ് രഹസ്യങ്ങൾ പുറത്തു വിടരുതെന്നും വേണു പറയുന്നു. നിക്ഷേപങ്ങൾക്ക് 15 മുതൽ 18% വരെ പലിശ നൽകിയിരുന്നുവെന്നാണ് വേണുഗോപാൽ പറയുന്നത്. 1300 കോടിയുടെ ബാധ്യതയൊന്നുമില്ല. തനിക്കുള്ള വസ്തുവകൾ വിറ്റാൽ തീരാവുന്ന ബാധ്യത മാത്രമേ ഇപ്പോഴുള്ളൂ. അതിനു പക്ഷേ കാലതാമസം നേരിടേണ്ടി വരും. അതുവരെ നിക്ഷേപകർ സഹകരിക്കണമെന്നും ഇയാൾ അഭ്യർത്ഥിക്കുന്നു. 1300 കോടിയുമായിട്ടാണ് താൻ മുങ്ങിയതെന്ന വ്യാജ പ്രചാരണമാണ്. 300 കോടിയുടെ ആസ്തി പോലും തനിക്കില്ല. ചെറിയൊരു കുറിച്ചിട്ടിയുമായി തുടങ്ങിയതാണ്. പിന്നീടാണ് കമ്പനിയായി വളർന്നത്. 3 ജില്ലകളിൽ ശാഖകളുണ്ട്, വസ്തുവകകളുമുണ്ട്. കമ്പനിയുടെ തകർച്ചയുടെ തുടക്കം കോവിഡാണ്. കോവിഡ് കാലത്ത് ചിട്ടിയുടെ അടവ് മുടങ്ങി, സ്വർണ്ണപ്പണയത്തിലുള്ള പലിശ കിട്ടാതെ പോയി. കോവിഡ് ലോക്ക്ഡൗൺ സ്ഥാപനത്തിൻ്റെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമായി. ലോക്ക്ഡൗൺ പിൻവലിച്ചതോടെ നിക്ഷേപകർക്ക് പണത്തിന് അത്യാവശ്യം വരികയും 2.5 വർഷത്തോളമുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവർ നിക്ഷേപം പിൻവലിക്കാനെത്തുകയും ചെയ്തു. ഇതുവരെ പലിശ പിൻവലിക്കാതിരുന്നവർ ഒറ്റ ഗഡുവായി അത് ആവശ്യപ്പെട്ടു. കുറച്ച് സ്വത്തുക്കൾ പണയം വെച്ച് 1 കോടിയോളം രൂപ അവർക്ക് നൽകി. ശേഷിച്ചത് പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിച്ചു. സ്ഥാപനം പൊട്ടിയെന്ന വാർത്ത പരന്നതുകൊണ്ടാകാം അത് ലഭിക്കാതെ പോയി. ഒരു തോട്ടം വിൽക്കാൻ ശ്രമിച്ചു. അതിന് യഥാർത്ഥ വിലയുടെ 1/4 പോലും ആരും പറയുന്നില്ല. സാഹചര്യം മുതലെടുക്കുകയായിരുന്നു എല്ലാവരും. എന്നിട്ടും അത് കൊടുത്ത് കുറച്ച് കടം വിട്ടാൻ ശ്രമിച്ചു. ഇതൊന്നും നടക്കാതെ വന്നു. ഇതെല്ലാം പറയുമ്പോഴും വേണുഗോപാൽ മറച്ചു വയ്ക്കുന്ന ഏതോ രഹസ്യമുണ്ടെന്ന് അയാളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. ഇയാളെ ഈ പരുവത്തിലാക്കിയത് ഒരു മുൻമന്ത്രിയായ MLA ആണ്. അയാളുടെ അവകാശമായ തുക ഒരു സുപ്രഭാതത്തിൽ ആവശ്യപ്പെടുകയും ഒരു കാലാവധിയും കൊടുക്കാതെ നിർബന്ധിച്ച് വാങ്ങിക്കുകയും ചെയ്തതാണ് ഇത്രയും പ്രതിസന്ധി വന്നതെന്നാണ് ജീവനക്കാർ മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. മാത്രമല്ല ഈ MLA യുടെ ശിങ്കിടികളാണ് ബാങ്ക് പൊളിഞ്ഞതെന്ന് വ്യാപകമായി പ്രചാരണം നടത്തിയതും. വീണുവും കുടുംബവും ഈ MLA ജനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ കുടുംബവുമായി ബന്ധമുള്ളതാണ്. അയാളാണ് ഈ കൊടും ചതി ചെയ്തതെന്നാണ് വേണുവിൻ്റെ കൂടെയുള്ളവർ തന്നെ പറയുന്നത്.